നമസ്കാരം. തിരുവനന്തപുരം പേറുക്കടയിൽ അമ്മ അറിയാതെ കുട്ടിയെ ദത്തു നൽകിയെന്ന കേസ് ഇപ്പോൾ കേരളത്തിൽ ചൂടുപിടിച്ച ചർച്ചയാണ്. നിലവിൽ ദത്തു കേസിൽ അനുഭവമയുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ 6 പ്രതികൾക്ക് മുൻ ജാമ്യം നൽകരുതെന്ന് പോലീസ് നടപടിയെടുത്തിട്ടുണ്ട്. കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതിനും വ്യാജരേഖയുണ്ടാക്കിയതിനും അന്വേഷണം തുടരുകയാണെന്നും ഇപ്പോൾ ജാമ്യം നൽകിയാൽ സ്വാധീനമുള്ള പ്രതികൾ തെളിവ് നശിപ്പിക്കുമെന്നുമുള്ള റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുന്നോടിയായാണ് പോലീസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇപ്പോഴിതാ അനുപമയ്ക്കെതിരെ ശക്തമായി ആഞ്ഞടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പി സി ജോർജ്. പേരൂർക്കടയിൽ അമ്മയിൽ നിന്ന് കുഞ്ഞിനെ വേർപ്പെടുത്തി ദത്തു നൽകിയ സംഭവത്തിൽ മുൻ SFI നേതാവും കുഞ്ഞിന്റെ അമ്മയുമായ അനുപമ എസ് ചന്ദ്രനെതിരെയായിരുന്നു പി സി ജോർജിന്റെ അധിക്ഷേപ വാക്കുകൾ. ആ സ്ത്രീ പറയുന്നതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ആളുകളെ വല്ലാതെ വിഡ്ഢികളാക്കുകയാണ്. കുഞ്ഞ് അവർക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. അതിൽ ആർക്കും തർക്കമില്ല. അമ്മയ്ക്ക് അവകാശപ്പെട്ടതാണ് അവർ പ്രസവിച്ച കുഞ്ഞ്. പക്ഷേ അവർ പറയുന്നതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പോൾ കെട്ടിയവൻ ഭാര്യയെ ഉപേക്ഷിച്ചതാണ്. അവരുടെ പ്രതികരണം കേൾക്കുന്ന ഏതൊരാൾക്കും അത് മനസ്സിലാകുമെന്നും പി സി പറഞ്ഞു. കോൺഗ്രസ് നേതാവും MPയുമായ കെ മുരളീധരൻ തിരുവനന്തപുരം മേയർ ആര്യരാജചന്ദ്രനെതിരെ നടത്തിയ വിവാദ പരാമർശത്തിലും പി സി ജോർജ് അഭിപ്രായം പറഞ്ഞു. മേയർ സുന്ദരിയാണല്ലോ, അതിൽ ആർക്കും തർക്കമില്ല. മുരളിക്ക് ഒരു സന്തോഷം തോന്നിയപ്പോൾ അവരെക്കുറിച്ച് പറഞ്ഞതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ അങ്ങ് ക്ഷമിച്ചുകൂടെ. ഇന്നത്തെ കാലത്ത് സ്ത്രീകളെക്കുറിച്ച് ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലതെന്നും പി സി അഭിപ്രായപ്പെടുകയാണ് ചെയ്തത്. മുരളി അവസാനം ഉപയോഗിച്ച പദപ്രയോഗം ഒഴിവാക്കണമായിരുന്നു. അത്തരത്തിലൊരു വിവാദ പരാമർശത്തിലേക്ക് ഈ പറഞ്ഞതിനെ കൊണ്ടുപോകേണ്ടതില്ലായിരുന്നെന്നും പി സി ജോർജ് പറയുന്നുണ്ട്. അതേസമയം വിഷയത്തിൽ അനുപമ എസ് ചന്ദ്രന്റെ അച്ഛൻ PS ജയചന്ദ്രനെതിരെ CPM നടപടിയെടുത്തിട്ടുണ്ട്. പേരൂർക്കട ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് ജയചന്ദ്രനെ നീക്കിയിട്ടുണ്ട്. പാർട്ടി പരിപാടികളിൽ ഇനി ജയചന്ദ്രനെ പങ്കെടുപ്പിക്കേണ്ടെന്ന തീരുമാനവും പാർട്ടി നേതൃത്വം സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. വിവാദങ്ങളെക്കുറിച്ച് പരിശോധിക്കാൻ 3 അന്വേഷണ കമ്മീഷനെയും പാർട്ടി നിയോഗിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. അന്വേഷണ കമ്മീഷൻ പ്രധാനപ്പെട്ട 3 നേതാക്കളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വട്ടപ്പാറ ബിജു, വേലായുധൻ നായർ, ജയപാൽ എന്നിവരെ കമ്മീഷൻ അംഗങ്ങളായും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് നൽകാനാണ് സമിതിയോട് നിർദ്ദേശിച്ചിട്ടുള്ളതെന്ന് പേരൂർക്കട LC സെക്രട്ടറി അറിയിച്ചു. അന്വേഷണ റിപ്പോർട്ട് വന്നതിനു ശേഷം സ്വീകരിക്കേണ്ട തുടർ നടപടികളെക്കുറിച്ച് പാർട്ടി ആലോചിച്ച് തീരുമാനമെടുക്കുന്നു പറയുന്നുണ്ട്. എന്തായാലും വിവാഹം കഴിച്ച് കുടുംബമായി ജീവിക്കുന്ന സ്ത്രീയെ പ്രേമിച്ചു കിട്ടുന്നു. അത് ലാൽസ്ലാം തന്നെ, ധീരത. ആ ബന്ധത്തിലിരിക്കുമ്പോൾ മറ്റൊരു പെണ്ണിനെ പ്രേമിച്ച് കിട്ടാതെ തന്നെ അതിലൊരു കുഞ്ഞ്, അത് ലാൽസ്ലാം വിപ്ലവം. കുഞ്ഞിനെ അതിൻ്റെ അമ്മയ്ക്ക് കൊടുക്കാതെ കുട്ടികളില്ലാത്ത മറ്റൊരു ദമ്പതികൾക്ക് ദത്തു നൽകുന്നു. ലാൽസ്ലാം മാനവീയത. കുഞ്ഞിനെ വേണമെന്ന പരാതി ഒതുക്കുന്ന സർക്കാർ സംവിധാനം. ലാൽസ്ലാം പ്രത്യയശാസ്ത്ര തീവ്രത. ഭാര്യയെ ഉപേക്ഷിച്ച് കാമുകിയുമായി സമരം ചെയ്യുന്ന കാമുകൻ. ലാൽസ്ലാം ഫാസിസ്റ്റോടുള്ള ചെറുത്തുനിൽപ്പ്. പെരുവഴിയായ ഒരു ഭർത്താവ്, അയാളുടെ ഭാര്യ, ദത്തെടുത്ത ദമ്പതികൾ, ഒരു കുഞ്ഞ്. ലാൽസ്ലാം ബൂർഷ്വ ഫാസിസ്റ്റുകൾ. അമ്മയ്ക്ക് നീതി വേണമെന്ന് മുറവിളി കൂട്ടുന്ന ഫേസ്ബുക്ക് തീപ്പന്തങ്ങൾ. ലാൽസ്ലാം നവോത്ഥാന നായക മതിൽ മേസ്തിരിമാർ. പാർട്ടി നീതി നടപ്പാക്കണമെന്ന് പറയുന്ന തൂലിക പടവാളുകൾ. ലാൽസ്ലാം ഭരണഘടനാവാദികൾ. നാട്ടിലൊരു ക്രൈം നടന്നാൽ പാർട്ടിയല്ല നടപടിയെടുക്കേണ്ടത്, നിയമ സംവിധാനമാണ് എന്ന് ഈ പടുവിഡ്ഢികളെ എങ്ങനെ മനസ്സിലാക്കും? മേൽ പറഞ്ഞത് സീരിയൽ കഥയല്ല, സഖാവിൻ്റെ ജീവിതമാണ്. പാരലൽ വേൾഡായ ഈ പാർട്ടി എന്ന അധോലോക മാഫിയ നിങ്ങൾ കരുതുന്നതിലും വളരെ ഭീകരമാണ്. അതുകൊണ്ടാണ് ലോകം അതിനെ ചവറ്റുകൂനയിൽ തള്ളിയത്. ഇത് ഇതിലെ വ്യക്തികളുടെ പ്രശ്നമല്ല, ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രശ്നമാണ്. കുടുങ്ങിയാൽ രക്ഷപ്പെടാനേ പറ്റില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.